നമസ്കാരം കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. 12 വയസ്സുകാരനെ ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ സംഭവത്തിൽ ഇടപെട്ട് ബാലാവകാശ കമ്മീഷൻ. AI ക്യാമറ സംബന്ധിച്ച രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കേൾക്കാം. NCERT ശാസ്ത്ര പുസ്തകത്തിലെ സിലബസ് പരിഷ്കരണത്തിൽ പ്രതിഷേധവുമായി ശാസ്ത്രജ്ഞരും അധ്യാപകരും. പ്രധാനമന്ത്രിയുടെ സുരക്ഷാ വീഴ്ച, ചോർച്ചയിൽ അന്വേഷണം തുടങ്ങിയെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ. KSU സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് 12 ഭാരവാഹികൾ ഒഴിഞ്ഞു. കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. വാർത്തകൾ വിശദമായി. കൊയിലാണ്ടിയിൽ 12 വയസ്സുകാരനെ പ്രതിസഹോദരി ഐസ്ക്രീമിൽ വിഷം കലർത്തി കൊലപ്പെടുത്തിയ കേസിൽ റിപ്പോർട്ട് തേടി ബാലാവകാശ കമ്മീഷൻ. റിപ്പോർട്ട് നാളെ തന്നെ സമർപ്പിക്കാനാണ് ജില്ലാ ചൈൽഡ് പ്രൊട്ടക്ഷൻ ഓഫീസർക്ക് ബാലാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. പ്രതി താഹിറയെ കസ്റ്റഡിയിൽ വിട്ടുകിട്ടാനായി പോലീസ് നാളെ അപേക്ഷ നൽകും. അരിക്കുളം കോറോത്ത് മുഹമ്മദ് അലിയുടെ മകൻ അഹമ്മദ് ഹസൻ റിഫായി മരിച്ച സംഭവത്തിൽ കൂടുതൽ ആസൂത്രണം നടത്തുന്ന പോലീസിന്റെ നിഗമനം വന്നതോടെയാണ് വിഷയത്തിൽ ബാലാവകാശ കമ്മീഷൻ ഇടപെട്ടത്. AI ക്യാമറ സംബന്ധിച്ച രമേശ് ചെന്നിത്തലയുടെ ആരോപണങ്ങൾക്ക് മറുപടിയുമായി കെൽട്രോൺ. പദ്ധതിയുമായി ബന്ധപ്പെട്ട എല്ലാ നടപടികളും സുതാര്യമായാണ് നടത്തിയതെന്ന് കെൽട്രോൺ MD നാരായണമൂർത്തി പറഞ്ഞു. ആദ്യം മുതൽ തന്നെ പദ്ധതി തുക 235 കോടിയായിരുന്നു. ചർച്ചകൾക്ക് ശേഷം ഇത് 232 കോടി രൂപയാക്കി. ഇതിൽ 151 കോടിയാണ് സ്ട്രീറ്റ് എന്ന കമ്പനിക്ക് നൽകിയത്. ബാക്കി തുക കൺട്രോൾ നടത്താനും ചെലാൻ അയക്കാനും കെൽട്രോണിന്റെ ചെലവിനുമായാണ് വിനിയോഗിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി. NCERT ശാസ്ത്ര പുസ്തകത്തിലെ സിലബസ് പരിഷ്കരണത്തിൽ പ്രതിഷേധവുമായി ശാസ്ത്രജ്ഞരും അധ്യാപകരും. ഡാർവിൻ സിദ്ധാന്തം ഉൾപ്പെടെ ഒഴിവാക്കിയ നടപടി പിൻവലിക്കണമെന്നാവശ്യപ്പെട്ടാണ് ശാസ്ത്രജ്ഞർ തുറന്ന കത്തെഴുതി. നേരത്തെ ചരിത്ര പുസ്തകത്തിലെ ചില ഭാഗങ്ങൾ ഒഴിവാക്കിയതിനെതിരെ വിമർശനങ്ങൾ ഉയർന്നിരുന്നു. NCERT 10ാം ക്ലാസ്സിലെ 9ാമത്തെ പാഠഭാഗത്തിന്റെ പേര് ഹെറിഡിറ്ററി ആൻഡ് ഇവല്യൂഷൻ എന്നായിരുന്നു. ഇത് ഇവല്യൂഷൻ പൂർണ്ണമായും ഒഴിവാക്കി ഹെറിഡിറ്ററി മാത്രമാക്കിയതിനെതിരെയാണ് പ്രതിഷേധം. പ്രധാനമന്ത്രിയുടെ കേരള സന്ദർശനത്തിനായി സംസ്ഥാന പോലീസ് രഹസ്യാന്വേഷണ വിഭാഗ തലവൻ തയ്യാറാക്കിയ സുരക്ഷാ പദ്ധതി ചോർന്ന സംഭവത്തിൽ അന്വേഷണം തുടങ്ങിയതായി സിറ്റി പോലീസ് കമ്മീഷണർ CH നാഗരാജു. സംഭവത്തിൽ DCP അന്വേഷണം തുടങ്ങിയെന്ന് CH നാഗരാജ് പറഞ്ഞു. തിരുവനന്തപുരത്തെ ഏതെങ്കിലും യൂണിറ്റിൽ നിന്നാണ് ചോർച്ചയെന്ന് പരിശോധിക്കുകയാണ്. ചോർച്ചയിൽ ഏതൊരു ആശങ്കയും വേണ്ടെന്നും പകരം പല സ്കീമുകളും പോലീസ് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാത്ത സുരക്ഷാ ക്രമീകരണങ്ങൾ ചെയ്യുമെന്നും സിറ്റി പോലീസ് കമ്മീഷണർ കൂട്ടിച്ചേർത്തു. KSU സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് 12 ഭാരവാഹികൾ ഒഴിയും. പ്രായപരിധി പിന്നിട്ടവരും വിവാഹം കഴിഞ്ഞവരുമാണ് രാജിവെക്കുക. KPCC റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ NSU നേതൃത്വം രാജി ആവശ്യപ്പെട്ടു. ഇതിനിടെ രണ്ട് സംസ്ഥാന വൈസ് പ്രസിഡന്റുമാർ രാജിക്കത്ത് നൽകി. മാനദണ്ഡങ്ങൾ പാലിക്കാതെയാണ് KSU ഭാരവാഹികളെ പ്രഖ്യാപിച്ചതെന്ന പരാതിയുമായി കേന്ദ്ര നേതൃത്വത്തെ സമീപിച്ചത് KPCC പ്രസിഡന്റ് കെ സുധാകരനാണ്. പട്ടിക മരവിപ്പിക്കാമെന്ന അഭിപ്രായം രാഷ്ട്രീയ കാര്യസമിതിയിലും ഉയർന്നു. തുടർന്നാണ് കേന്ദ്ര നേതൃത്വത്തിന്റെ ഇടപെടൽ. വിവാഹം കഴിഞ്ഞ 7 ഭാരവാഹികളും പ്രായപരിധി പിന്നിട്ട 5 പേരും ഒഴിയണമെന്നാണ് തീരുമാനം. കോൺഗ്രസ് നേതൃത്വത്തെ വിമർശിച്ച് കോൺഗ്രസ് നേതാവ് സച്ചിൻ പൈലറ്റ്. BJPയുടെ അഴിമതി ചോദ്യം ചെയ്യുന്നത് എങ്ങനെയാണെന്ന്, പാർട്ടി വിരുദ്ധമാകുന്നത് എന്നായിരുന്നു സച്ചിൻ പൈലറ്റിന്റെ ചോദ്യം. പറഞ്ഞത് ചെയ്യുന്നവരാണ് കോൺഗ്രസ് എന്ന് ജനങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ അഴിമതിക്കെതിരെ നടപടി വേണം. 6 മാസം മാത്രമാണ് രാജസ്ഥാനിൽ തിരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. പ്രതിഷേധം സംഘടിപ്പിച്ചതിന് വിശദീകരണം തേടിയുള്ള നോട്ടീസ് അത്ഭുതപ്പെടുത്തുന്നെന്നും സച്ചിൻ പൈലറ്റ് പ്രതികരിച്ചു. ലോകത്തെവിടെ നിന്നും നാട്ടിലെ വാർത്തകൾ അറിയുവാനായി കൊട്ടാരക്കര മീഡിയ എന്ന യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.